നമസ്കാരം മോർണിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പ്രതിപക്ഷ ഐക്യത്തിലേക്ക് കൂടുതൽ സീറ്റുകളുമായി ചേരാൻ ഒരുങ്ങുകയാണ്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മായാവതി അഖിലേഷ് യാദവ് എന്നിവരുമായി തിരക്കിട്ട ചർച്ചകൾ നടത്തി ഇതിൽ തീരുമാനമായെന്നാണ് സൂചന. ഉടൻ തന്നെ ഔദ്യോഗികമായി ഇക്കാര്യം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഐക്യത്തോടെയുള്ള പ്രതിപക്ഷവുമായി ബി ജെ പിയെ നേരിടാനുള്ള ഒരുക്കങ്ങളാണ് തയ്യാറാക്കുന്നത്. കോൺഗ്രസിന് പത്തിലധികം സീറ്റുകൾ ഉറപ്പായും ലഭിക്കുമെന്നാണ് സൂചന. ഇതോടെ പ്രിയങ്ക ഫാക്ടർ ശക്തമായി വർദ്ധിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരിക്കുകയാണ്. എസ് പി ബി എസ് പി ആർ എൽ ഡി എന്നിവർ ചേർന്ന് മത്സരിക്കാനാണ് കഴിഞ്ഞ ദിവസം അഖിലേഷ് തീരുമാനിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കാൻ മായാവതി തയ്യാറായി. നേരത്തെ 20 സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് മായാവതി അംഗീകരിച്ചിരുന്നില്ല. ഇതിൽ വിട്ടുവീഴ്ച വേണമെന്ന ആവശ്യമാണ് മായാവതി ആവശ്യപ്പെട്ടത്. ഇതിന് രാഹുൽ ഗാന്ധി വഴങ്ങുകയായിരുന്നു. കോൺഗ്രസിന് 15 സീറ്റുകളാണ് നൽകാൻ ഒരുങ്ങുന്നത് എന്നാണ് സൂചന. 20 എന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും സീറ്റുകൾ നൽകാൻ തീരുമാനമായത്. സമാജ്വാദി പാർട്ടി സ്വന്തം സീറ്റുകളിൽ 7 എണ്ണം കോൺഗ്രസിനായി വിട്ടു നൽകും. ബി എസ് പി 6 സീറ്റുകളും വിട്ടു നൽകും. ഇതിനു പുറമെ റായ്ബറേലിയും അമേഠിയും കോൺഗ്രസിനായി നൽകും. യു പിയിൽ കോൺഗ്രസിനെ ഒപ്പം കൂട്ടാനുള്ള ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത് മമതാ ബാനർജിയും ചന്ദ്രബാബു നായിഡുവും ശരത് പവാറുമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഒരിക്കലും മോദിയെ തോൽപ്പിക്കാനാവില്ലെന്ന് ഇവർ മായാവതിയെ അറിയിക്കുകയായിരുന്നു. പ്രിയങ്കാ ഗാന്ധി കൂടി വന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ത്രികോണ പോരാട്ടം നടക്കുമെന്നും വോട്ട് ഭിന്നിക്കുമെന്നും ഇവർ അറിയിച്ചു. ഇതോടെയാണ് കോൺഗ്രസുമായി ചർച്ച ചെയ്യാമെന്ന് ബി എസ് പി സമ്മതിച്ചത്. എസ് പി ബി എസ് പി സഖ്യം മുന്നോട്ട് വെച്ച സീറ്റ് ഫോർമുല അംഗീകരിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. നിലവിലെ സാഹചര്യത്തിൽ തീവ്ര ദേശീയത ഏറ്റവും കടുത്ത രീതിയിൽ ഫലിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 15 സീറ്റുകളിൽ പകുതി കിഴക്കൻ യു പിയിലായിരിക്കും ലഭിക്കുക. ഇവിടെ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും കോൺഗ്രസിനുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ സ്വാധീനം സഖ്യകാര്യത്തിൽ കോൺഗ്രസിന് ഗുണകരമായിരിക്കുകയാണ്. ബി ജെ പിയിൽ നിന്നും ബി എസ് പിയിൽ നിന്നും കൂടുതൽ നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തിയത് പ്രിയങ്കയുടെ പ്രതിച്ഛായയിലാണ്. ഈ സാഹചര്യത്തിൽ അവരുമായി പോരാടുന്നത് വോട്ടുകൾ ഭിന്നിക്കുന്നതിന് കാരണമാകും. പിന്നോക്ക മുസ്ലിം വോട്ടർമാരിൽ വലിയ സ്വാധീനം ഇപ്പോൾ തന്നെ പ്രിയങ്കയ്ക്കുണ്ട്. ഇത് എസ് പിയുടെയും ബി എസ് പിയുടെയും വോട്ട് ബാങ്കാണ്. എസ് പിയും ബി എസ് പിയുമായുള്ള സഖ്യം രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. അതേസമയം സോണിയാഗാന്ധിയും ഈ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. രാഹുൽ തന്റെ സംഭാഷണങ്ങളിൽ ഒരിക്കൽ പോലും ഇവരെക്കുറിച്ച് വിമർശനം ഉന്നയിക്കാതിരുന്നത് സഖ്യത്തിന് പ്രധാന കാരണമായി വിലയിരുത്തുന്നുണ്ട്. ഇരുവരോടും ബഹുമാനമുള്ളതായി രാഹുൽ നേരത്തെ പറഞ്ഞിരുന്നു. കോൺഗ്രസ് മഹാസഖ്യത്തിന്റെ ഭാഗമായാൽ ബ്രാഹ്മണ വോട്ടുകൾ പോലും ഭിന്നിക്കില്ല. ഇത് മഹാസഖ്യത്തിന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.